നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു കേരള മോഡൽ കണ്ട് നമ്മൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് ഇനി കേരള സർക്കാരിന് സ്വന്തം. ഇന്നത്തെ മലയാള പത്രങ്ങൾ നിറയെ അരപ്പേജ് പരസ്യം. കേന്ദ്ര സർക്കാർ നടത്തി മുടിഞ്ഞ് തേച്ചു കഴുകിയ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഇനി കേരള സർക്കാരിന് സ്വന്തം. ഇന്ന് ഔദ്യോഗികമായി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. സ്വകാര്യവൽക്കരണ നയത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റൊഴിയുന്ന കാലം. അന്ന് വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് വിൽപ്പനയിലേക്ക് നീങ്ങുന്നു എന്ന് കേട്ടപാടെ കേരള സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന സർക്കാർ നയത്തിന് തങ്ങൾ എതിരാണെന്നും അതുകൊണ്ട് തന്നെ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് തങ്ങൾ വാങ്ങിക്കുമെന്നും കേരള സർക്കാർ പ്രഖ്യാപിച്ചു. എന്നാൽ 450 കോടിയിലേറെ ബാധ്യതയിൽ നിൽക്കുന്ന ഈ സ്ഥാപനം എന്തിനാണ് ഏറ്റെടുക്കുന്നത് എന്നൊരു കൂട്ടർ ചോദിച്ചു. കേന്ദ്ര സർക്കാരിൽ നിന്ന് ശ്രമകരമായ നടപടികളിലൂടെയാണ് ഒടുവിൽ പണം കെട്ടിവെച്ച് ബാധ്യതകൾ ഏറ്റെടുത്ത് ഈ സ്ഥാപനം കേരള സർക്കാർ സ്വന്തമാക്കിയത്. കേരള സർക്കാർ സ്ഥാപനത്തിന്റെ പേര് പോലും മാറ്റി. കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്നതാണ് പുതിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേര്. പൊതുമേഖലാ സംരക്ഷണ നയത്തിന്റെ പേരിൽ രാജ്യത്ത് ഒരു കേരള മോഡൽ വീണ്ടും ആവർത്തിക്കുന്നുവെന്നാണ് പി രാജീവ് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ ഒരാഗോള മാതൃകയായിരിക്കുന്നു. ആഗോള ശ്രദ്ധാകേന്ദ്രമായി മാറിയ പിണറായി വിജയൻ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും പി രാജീവ് എന്ന വ്യവസായ മന്ത്രി പറഞ്ഞു. രാജാവിന് ഇതിൽ കൂടുതൽ ഭയഭക്തി ബഹുമാനങ്ങൾ എന്തു കൊടുക്കാനാണ് ഒരു മന്ത്രി? കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം നൽകിയിട്ട് ഇപ്പോൾ 20 ദിവസങ്ങൾ പിന്നിടുന്നു. സ്വന്തം പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ലാതെ നട്ടല്ലില്ലാതെ ഉഴലുന്ന ഈ സർക്കാരാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു പൊതുമേഖല കൂടി വാങ്ങിച്ചെടുത്തിരിക്കുന്നത്. ഒരു വശത്ത് നമുക്ക് വീമ്പ് പറയാം കേരള മോഡൽ എന്നൊക്കെ. പണിയെടുത്ത തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഒരു മാനേജ്മെന്റാണോ ഇത്തരം അതിസാഹസങ്ങൾ ഒന്നൊന്നായി വീണ്ടും കാട്ടിക്കൂട്ടുന്നത്? കേന്ദ്ര സർക്കാർ സ്ഥാപനം കേരളം ഏറ്റെടുത്തു എന്ന നിലയിൽ വലിയ പരസ്യങ്ങളാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ നൽകുന്നത്. എല്ലാം ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടി, പിണറായി വിജയന്റെ യശസ് ഉയർത്തുക. മുഴുപ്പട്ടിണിയിലായ കേരളത്തിലെ നികുതിദായകരുടെ പോക്കറ്റടിക്കുന്ന സംവിധാനങ്ങളാണ് വീണ്ടും വീണ്ടും ഈ സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. 5 പൈസയ്ക്ക് മാർഗമില്ലെങ്കിലും അഹങ്കാരത്തിനൊട്ടും കുറവില്ല എന്ന് പഴമക്കാർ പറയുന്നത് പോലെ, പുതിയ പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുക വഴി നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വീണ്ടും വീണ്ടും കടത്തിൽ മുക്കിക്കൊല്ലുകയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതിവിവരക്കണക്കുകൾ നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കുക. രാജ്യത്ത് ഏറ്റവും കൂടുതൽ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെയെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. അതിനുശേഷം ഇത്തരം യജ്ഞങ്ങളുമായി മുൻപോട്ടു പോകുന്നതാണ് ഒരു ജനകീയ സർക്കാരിന് നല്ലത്. പാവപ്പെട്ടവന്റെ പോക്കറ്റടിച്ച് എത്ര കാലം ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അതിന്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ തീറ്റിപ്പോറ്റാൻ കഴിയും? 100-ൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിങ്ങൾ തീറ്റിപ്പോറ്റുന്നത് മറ്റു ചില ഉദ്ദേശങ്ങളോടെ തന്നെയാണ്. ഓരോ പൊതുമേഖലാ സ്ഥാപനത്തിനും ഒരു ചെയർമാനും 10-ലേറെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും, ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികൾ തന്നെ. നിലവിൽ കേരളത്തിലുള്ളത് 113 സർക്കാർ സ്പോൺസേഡ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് സർക്കാർ നേരിട്ട് നൽകിയിരിക്കുന്നത് 18,356 കോടി രൂപ. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഓഹരിയായും വായ്പയായും നഷ്ടം നികത്താനുമായി നൽകിയിരിക്കുന്നത് 67,619 കോടി. നിലവിൽ സംസ്ഥാനത്തെ ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ നിരക്ക് 6% എന്ന് കണക്കുകൂട്ടിയാൽ പോലും നമ്മുടെ സംസ്ഥാനത്തിന് 3 കോടി രൂപയുടെ വരുമാനം ലഭിക്കേണ്ടതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മൾ മുടക്കിയ തുകയുടെ 6% പലിശയായി യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് 4,067 കോടി രൂപ. 2020-21 കിട്ടിയതോ വെറും 63 ലക്ഷം രൂപ മാത്രം. കള്ള് മദ്യക്കച്ചവടത്തിൽ ലോകത്തിലാർക്കും നഷ്ടം സംഭവിച്ചതായി നമുക്ക് യാതൊരു വിവരവുമില്ല. എന്നാൽ നാട്ടുകാരെ മദ്യം കുടിപ്പിച്ച് കിടത്തുന്ന ബിവറേജസ് കോർപ്പറേഷൻ പോലും ഇക്കഴിഞ്ഞ വർഷം നഷ്ടം വരുത്തി എന്ന് തിരിച്ചറിയുമ്പോഴാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിന് എത്രമാത്രം അപകടം വരുത്തി വെക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിവറേജസ് കോർപ്പറേഷൻ 2020-21 ഉണ്ടാക്കി വെച്ചത്
6,608 crore rupees നഷ്ടം, 67,619 crore rupees സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ മുടക്കിയ 113 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇക്കഴിഞ്ഞ വർഷം ആകെ വിറ്റുവരവ് നടത്തിയത് 34,365 crore rupees. ചുരുക്കി പറഞ്ഞാൽ മുതൽ മുടക്കിന്റെ പകുതി തുകയ്ക്ക് പോലും വിറ്റുവരവ് നടക്കുന്നില്ല. ലോകത്തിൽ ഇത്തരം സംരംഭങ്ങൾ നിലനിൽക്കില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? ഏതെങ്കിലും ഒരു സംരംഭകൻ 100 rupees മുടക്കിയാൽ ഒരു വർഷം കൊണ്ട് അയാൾക്ക് 50 rupees കച്ചവടം മാത്രമേ ലഭിക്കുന്നുവെങ്കിൽ ഈ ബിസിനസ് എത്രമാത്രം ലാഭകരമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. സാധാരണഗതിയിൽ മുതൽ മുടക്കിന്റെ 10 ഇരട്ടിയെങ്കിലും വിറ്റുവരവ് വരണമെന്നാണ് യഥാർത്ഥത്തിൽ ബിസിനസ്സുകാരുടെ തന്നെ കണക്കുകൂട്ടൽ. ബാങ്കുകളൊക്കെ വായ്പ അനുവദിക്കാൻ മുഖ്യമായി ആശ്രയിക്കുന്നത് ഇത്തരം കണക്കുകളെയാണ്. ആകെയുള്ള 113 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കഷ്ടിച്ച് 50 മാത്രമാണ് കേരളത്തിൽ ലാഭകരമായി പ്രവർത്തിക്കുന്നത്. അവർ ഒത്തുചേർന്ന് ഒരു വർഷം ആകെ ലാഭമുണ്ടാക്കുന്നത് വെറും 514 crore rupees. എന്നാൽ നഷ്ടത്തിലോടുന്നത് 63 പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അവർ ഒരു വർഷം വരുത്തിവെച്ചത് 6,569 crore rupees നഷ്ടം. ചുരുക്കി പറഞ്ഞാൽ 113 പൊതുമേഖലാ സ്ഥാപനങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ചത് നമ്മുടെ സംസ്ഥാനത്തിന് 6,055 crore rupees മൊത്ത നഷ്ടം. ഇടതുപക്ഷത്തിന്റെ പൊതുമേഖലാ സൗഹൃദത്തിനായി ഒരു വർഷം സാധാരണ ജനങ്ങളുടെ പോക്കറ്റടിക്കുന്നത് 6,000+ crore rupees. എന്തിനാണ് ഓരോ വർഷവും ഇത്രയേറെ രൂപ നമ്മുടെ ഖജനാവിൽ നിന്ന് മുടക്കി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇങ്ങനെ നിലനിർത്തുന്നത്? ഇന്ധനസെസും ഉയർന്ന വിൽപ്പന നികുതിയും ഒക്കെ ഏർപ്പെടുത്തി സാധാരണ ജനങ്ങളെ സർക്കാർ കൊള്ളയടിക്കുന്നു. ഈ കൊള്ളയിലൂടെ സ്വരൂപിച്ചെടുക്കുന്ന 6,055 crore rupees പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ യജമാനന്മാരെ തീറ്റിപ്പോറ്റാൻ ഉപയോഗപ്പെടുത്തുന്നു. 2019-20 35,376 crore rupees വിറ്റുവരവ് നടത്തിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 2020-21 വിറ്റുവരവ് നടത്തിയത് വെറും 34,365 crore മാത്രം. 19-20 നഷ്ടം 1,738 crore ആയിരുന്നെങ്കിൽ 2020-21 അത് 6,055 crore ആയി ഉയർന്നു. ഭയാനകമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ പൊതുകടം വർദ്ധിക്കുന്ന രീതി. പിണറായി വിജയനും കെ എൻ ബാലഗോപാലുമൊക്കെ എത്ര ന്യായം നിരത്തിയാലും യഥാർത്ഥ വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ പറയുന്ന കണക്കുകളല്ല ശരി എന്ന് കൃത്യമായി പഠിക്കുന്നവർക്ക് മനസ്സിലാകും. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതകൾ 160,638 crore rupees ഗ്യാരണ്ടി തുകയായി 12,439 crore rupees അടക്കം. സംസ്ഥാന സർക്കാരിന്റെ മൊത്തം ബാധ്യത 173,077 crore മാത്രമായിരുന്നു എന്നതോർക്കുക. എന്നാൽ 2022 കണക്കുകൾ പരിശോധിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങിപ്പോകും. സർക്കാർ കടം 379,376 crore rupees. ഗ്യാരണ്ടി ഇനത്തിൽ നമുക്ക് ബാധ്യത വന്നിരിക്കുന്നത് 31,706 crore rupees. മൊത്തം കടം 411,082 crore rupees. 300,000 crore rupees മാത്രമാണ് കേരളത്തിന്റെ പൊതുകടം എന്ന് നാഴികയ്ക്ക് 40 times പറയുന്ന ധനകാര്യമന്ത്രിക്ക് ഈ കണക്കുകൾ നിഷേധിക്കാനാകുമോ? 2023 മാർച്ചിൽ കേരളത്തിന്റെ പൊതുകടം ശ്രീലങ്കയേക്കാൾ കൂടുതൽ ഭയാനകമാകും എന്ന സത്യം എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഇവിടെയാണ് കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതം എത്ര ദുരിതപൂർവമാകും വരും നാളുകളിൽ എന്ന് നമ്മൾ ഓർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് തങ്ങൾ വാങ്ങിയെടുക്കും എന്ന് വീമ്പ് പറയുന്ന പിണറായി വിജയൻ ഈ കണക്കുകളോട് എങ്ങനെ പ്രതികരിക്കും? പിണറായി വിജയനും സർക്കാരുമൊക്കെ ഇപ്പോൾ പറയുന്ന തൊഴിലാളി വർഗ സ്നേഹവും പൊതുമേഖലാ സൗഹൃദവുമൊക്കെ യഥാർത്ഥത്തിൽ സത്യസന്ധമാണെങ്കിൽ പേപ്പർ മിൽസ് ഉദ്ഘാടനം ചെയ്യുന്ന ഇന്നേക്ക് മുമ്പ് നിങ്ങൾ KSRTC ജീവനക്കാരുടെ ശമ്പളം കൊടുത്തു തീർക്കേണ്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു പുതിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള അവകാശം നിങ്ങൾക്കുള്ളൂ. മാസാവസാനം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തവർക്ക് കൂലി കൊടുക്കാൻ മാർഗമില്ലാത്തവർ അവരെ കൊണ്ട് പണിയെടുപ്പിക്കരുത്. KSRTC എന്ന സംവിധാനം നന്നായിട്ട് നടത്താനുള്ള ആർജവമാണ് ആദ്യം ഈ സംസ്ഥാന സർക്കാരിന് ഉണ്ടാവേണ്ടത്. പണിയെടുത്ത തൊഴിലാളികൾക്ക് നിങ്ങൾ ആദ്യം കൂലി കൊടുക്കുക. അതിനുശേഷം കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ തങ്ങളുടെ ജോലി ചെയ്യുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അത്തരം ജോലി ചെയ്യാത്തവരെ നിങ്ങൾ പറഞ്ഞുവിടുക.
നിങ്ങളെ കൊണ്ട് നടത്താൻ കഴിയുന്നില്ല ഇത്തരം പ്രസ്ഥാനങ്ങളെങ്കിൽ ഉടനടി അത് അടച്ചുപൂട്ടി സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുക. മുൻപ് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്നൊരു വാക്കു പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് സംസ്ഥാന സർക്കാർ പണം മുടക്കുമ്പോൾ അതിനി വൈദ്യുതി ബോർഡിനാണെങ്കിൽ പോലും 16% ഒരു വർഷം ലാഭം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന്. അങ്ങനെയെങ്കിൽ 67,000 കോടി രൂപ മുതൽ മുടക്കുള്ള ഈ 113 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു വർഷം സംസ്ഥാന സർക്കാരിന് 6,000 കോടിയിലധികം രൂപ ലഭിക്കേണ്ടതല്ലേ? സംസ്ഥാന സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ പൊതുമേഖലാ സ്ഥാപന മേധാവികളോട് അടിയന്തരമായി ഒരു കാര്യം പറയുക, നിങ്ങൾ ലാഭമുണ്ടാക്കിയാലും നഷ്ടമുണ്ടാക്കിയാലും സംസ്ഥാന സർക്കാരിന് ഒരു വർഷം 10% തുക അടയ്ക്കണം. അതിന് നിർവാഹമില്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക. അത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലേലം ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറി അന്തസ്സോടെ നല്ല ബിസിനസ്സുകൾ കേരളത്തിൽ നടക്കട്ടെ. 411,000 കോടി രൂപയ്ക്ക് മുകളിൽ പൊതുകടം കേരളത്തിലെ സാധാരണക്കാരന്റെ തലയിൽ കയറ്റിവെച്ച ഈ സംസ്ഥാന സർക്കാർ ചില ഉത്തരവാദിത്തങ്ങൾ കാട്ടേണ്ടതുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വെട്ടിപ്പിടിക്കുക, അതൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്കായി വീതം വെച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. അവിടെ നിങ്ങളുടെ മുന്നിൽ ജനങ്ങളില്ല, കേരളമില്ല എന്നതാണ് പച്ചയായ സത്യം. ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു ശ്രീലങ്ക കേരളത്തിൽ ആവർത്തിക്കും എന്ന് സാധാരണ ജനങ്ങൾ ഭയക്കുന്നത് അതുകൊണ്ട് തന്നെ. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നത് കിഫ്ബി വഴി ഫണ്ട് ശേഖരിച്ചുകൊണ്ടായിരിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചത്. കിഫ്ബി പണമെടുക്കുന്നത് കടമെടുപ്പിലൂടെ തന്നെ. ചുരുക്കത്തിൽ, ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് നമ്മൾ ഏറ്റെടുത്തതും ഇത്തരം കടമെടുപ്പുകളിലൂടെ തന്നെ. 25 കോടി രൂപ കേന്ദ്ര സർക്കാരിന് നൽകുന്നതിന് പുറമെ 450 കോടി രൂപയുടെ ബാധ്യതകൾ. ഇത്തരം ബാധ്യതകൾ സാധാരണ ജനങ്ങളാണ് ഏറ്റെടുക്കുന്നത്. അതല്ലാതെ ഇത്തരം വാഗ്ദാനങ്ങൾ നടത്തുന്ന സംസ്ഥാനം നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി നേരിട്ടല്ല എന്നതോർക്കുക. ഏഷ്യയിലെ തന്നെ ഒരു കാലത്ത് ഒന്നാംകിട പത്രക്കടലാസ് നിർമ്മാണ ഫാക്ടറിയായിരുന്നു ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ്. പിന്നീട് തൊഴിലാളികളുടെ കെടുകാര്യസ്ഥത ഒന്നുമാത്രമാണ് ആ നല്ല സ്ഥാപനത്തെ മൂക്കുകുത്തി വീഴ്ത്താൻ ഇടവരുത്തിയത്. 1 വർഷത്തിലധികം പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു ഇടക്കാലത്ത് ആ സ്ഥാപനത്തിന്. സാമ്പത്തിക പരാധീനതകൾ വർദ്ധിച്ചതോടെ തൊഴിലാളികൾ സമരവുമായി രംഗത്തിറങ്ങി. ഒരു കാലത്ത് ഇതേ കമ്പനിയുടെ സമ്പന്നതയിലാണ് വെള്ളൂർ HNL ടൗൺഷിപ്പ് പോലും രൂപീകൃതമായത് എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നാൽ പിന്നീട് കേരളം കേട്ടത് കൊടിയ ദാരിദ്ര്യത്തിന്റെ കണക്കുകൾ. ജോലിയും കൂലിയുമില്ലാതായ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിലെ തൊഴിലാളികൾ പിന്നീട് മീൻ കച്ചവടവും ഊബർ കച്ചവടവും ഒക്കെയായി രംഗത്തിറങ്ങി. ഏതെങ്കിലും വിധത്തിൽ കുടുംബങ്ങളെ പോറ്റുക എന്നതിനു വേണ്ടി ഏതു ജോലിയും ചെയ്യാൻ അവർ തയ്യാറായി. കമ്പനിയിലായിരുന്നപ്പോൾ വെല്ലപ്പോക്ക് നയവും അടച്ചിടൽ നയവും ഒക്കെ പ്രഖ്യാപിച്ച തൊഴിലാളി യൂണിയനുകൾ എവിടെയായിരുന്നു? 2002 തന്നെ ആ കമ്പനി സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. അന്ന് സ്വകാര്യവൽക്കരണത്തിനെതിരെ കമ്പനിയിലെ തൊഴിലാളികളെ ഏകോപിപ്പിച്ചത് ഇതേ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയായിരുന്നു. പിന്നീട് ആ തൊഴിലാളികൾ പട്ടിണി കിടന്നപ്പോൾ CPM ഓടിയൊളിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ചരിത്രത്തെ വിശേഷിപ്പിക്കാം. കേരള സർക്കാരിന് ഭൂമിയിലുള്ള അവകാശം തെളിയിക്കുന്ന ചില രേഖകൾ തൊഴിലാളി സംഘടനകൾ ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ പൊരുതി. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനം കേരള സർക്കാരിന് തിരിച്ചു നൽകണമെന്ന് തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെട്ടു. അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിരുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരള സർക്കാരിന് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന്റെ നിയന്ത്രണം കിട്ടിയാൽ എല്ലാം തങ്ങളുടെ പരിധിയിലാകും എന്ന് തൊഴിലാളി യൂണിയനുകൾ കണക്കുകൂട്ടി. 1982 മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് മനോഹരമായ ഒരിടത്ത് തുടങ്ങിയ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് പ്രതിദിനം 300 ടൺ പത്രക്കടലാസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് റെക്കോർഡിട്ടു. 453 ജീവനക്കാരും 700 കരാർ തൊഴിലാളികളും. കെടുകാര്യസ്ഥത മൂലം 2019 ജനുവരിയിൽ ആ സ്ഥാപനം പൂട്ടിയിട്ടു. തൊഴിലാളികളുടെ കെടുകാര്യസ്ഥതയും മെല്ലെപ്പോക്ക് നയവുമായിരുന്നു ആ സ്ഥാപനത്തെ തകർത്തെറിഞ്ഞത്. ഇപ്പോഴിതാ കേരള സർക്കാർ ഉയർത്തെഴുന്നേറ്റു എന്ന ഭാവേന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന്റെ പേരുമാറ്റി പുതിയ സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. മറ്റൊരു അധിക ബാധ്യത നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ തലയിൽ ഏറ്റിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.